എനിക്ക് ഐ പി എസും ഇല്ല, പറഞ്ഞു വരുമ്പോൾ സാറിൻ്റെ അത്ര നക്ഷത്രവും ഇല്ല. പക്ഷേ 15 വർഷത്തെ സർവീസ് കൂടുതലുണ്ട്. ആ കൺസിഡറേഷൻ പോലും സാർ ഇന്നലെ എനിക്ക് തന്നില്ല. സാറ് മിനിസ്റ്ററുടെ തെറിയും കേട്ട് പത്രത്തിൽ പടവും വന്ന് നാറി മെനക്കേടായിട്ട് നിൽക്കുമ്പോൾ ഞാൻ വീണ്ടും ഉപദേശിക്കുകയാണെന്ന് വിചാരിക്കരുത്. ഒരൊറ്റ ഒരുത്തനെയും വിശ്വസിക്കരുത്. ദാ ഈ ഞാനടക്കം പോലീസിലുള്ള ഒരമ്മമാരെയും വിശ്വസിക്കരുത്. ഏത് നിമിഷം ഏതവനാ കയറി ഷെട്ടിയുടെ ഒറ്റുകാരനാകുന്നതെന്ന് പറയാൻ പറ്റുകയില്ല. അതാ നരേന്ദ്ര ഷെട്ടി. വൈകിട്ട് 2 സ്മാളും പിടിപ്പിച്ചുകൊണ്ട് വീട്ടിൽ ഇരിക്കുമ്പോൾ ചിലപ്പോൾ തോന്നും കൂടെ കിടക്കുന്ന എൻ്റെ ആലീസിനെ പോലും വിശ്വസിക്കാനൊക്കെ ഇല്ലെന്ന്. അയ്യോ, ചിരിക്കാൻ പറഞ്ഞതല്ല. ഷെട്ടിയുടെ കാര്യം വരുമ്പോൾ പോലീസിലുള്ള ഒരുവന്റെയും ബെമ്പിളമാരെ വിശ്വസിക്കാനും ഒക്കെയില്ല എന്നാ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. എല്ലാവരുടെയും കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ആലീസിനെ വിശ്വസിക്കാൻ കൊള്ളുകയില്ല, തീരെ കൊള്ളുകയില്ല. അല്ല, മൊത്തത്തിൽ പറഞ്ഞപ്പോ ഒരു താളത്തിനങ്ങ് പറഞ്ഞേ ഉള്ളൂ. ആ താളം കറക്റ്റാ, അസല് ത്രിപുട താളം. ആലീസ് കള്ളി തന്നെയാ, പരമ പേരും കള്ളി. ഭർത്താവില്ലാത്ത നേരം നോക്കി സന്ധ്യമയക്കത്തിന് ചെറുപ്പക്കാരനും കാണാൻ കൊള്ളാവുന്നവനുമായ പരപുരുഷനെ ഫോണിൽ വിളിച്ച് കിന്നരിക്കുന്നവളെ കള്ളിന്ന് മാത്രം വിളിച്ചാ മതിയോടോ ജോൺ വർഗീസേ? പോരാ, അതാ ഞാൻ പരമ പേരും കള്ളി എന്ന് വിളിച്ചത്. അതെന്നാ സാറേ വീട്ടിലിരിക്കുന്നവരെ കുറിച്ച് ഒരുമാതിരി മനോവച്ച മറുഭാഷ പറയുന്നേ? ഈ ആലീസ് നല്ല ഉരുപ്പടിയായിരിക്കും, ഏത് ഷെട്ടിക്കും പറ്റിയ അസല് മുതല്. സാറേ ദേ ഒരുമാതിരി പൂവമ്പഴം അണ്ണാക്കി തള്ളി വർത്തമാനം ഉണ്ടല്ലോ, അത് എന്നോട് വേണ്ട. പൂവമ്പഴം അണ്ണാക്കി തടഞ്ഞതിന്റെ അരുചി മാറ്റിത്തരാം. ഫീൽ ദ ടേസ്റ്റ് ഓഫ് യുവർ ബ്ലഡ് ആൻഡ് ബ്രെയിൻ. തലച്ചോറ് പിളർന്ന് അണ്ണാക്കിൽ ഇറങ്ങുന്നതിന്റെ സുഖം അറിയണോ തനിക്ക്? ഷെട്ടിയുടെ ഒറ്റുകാരിയായി ഇന്നലെ രാത്രി കള്ളപ്പേരിൽ എന്നെ ടെലിഫോൺ വിളിച്ചത് ആരാണ്? ശർമ്മ, ഔട്ട് ഔട്ട് സർ. മിസ്സസ് ആലീസ് ജോൺ വർഗീസ്, രാമപുരം തേക്കിൻകാട്ടിൽ പുന്നൂസ്തരകന്റെ മകൾ, ഷെട്ടിയുടെ വിശ്വസ്തനായ ഒറ്റുകാരന്റെ ഭാര്യ. ഈ കണ്ണീരും തൊഴുകയും ഷോ ഓഫ് ആണെന്നറിയാം, എന്നാലും സസ്പെൻഷൻ അടക്കമുള്ള ഒരു ഡിപ്പാർട്ട്മെന്റൽ ആക്ഷനും തൽക്കാലം ഞാൻ ഇയാൾക്കെതിരെ എടുക്കുന്നില്ല. ദിസ് ഇസ് ഫോർ യു. പറഞ്ഞത് ഭംഗിവാക്കല്ല, ഓൺലി ഫോർ യു. ടെലിഫോൺ വിളയാട്ടം ഇനിയും തുടരുമ്പോ ട്രൈ ടു അവോയ്ഡ് മീ. മനസ്സിലായടി പൊന്ന. എനിക്ക് ലഭിച്ച ടെലിഫോൺ കോൾ ഫേക്ക് ആണെന്ന് അറിയാമായിരുന്നിട്ടും ഞാൻ ഇന്നലെ ഒരു റെയ്ഡിന് ഇറങ്ങി പുറപ്പെട്ടത് മണ്ടം കളിക്കാനല്ല, 2 ലോഡ് സെക്കൻഡ്സ് വിദേശ മദ്യം പിടിച്ച് വീര ദേശാഭിമാനി ചമയാനും അല്ല, ഒറ്റുകാരെ കണ്ടുപിടിക്കാനാണ്. ഷെട്ടിയുടെ ഒറ്റുകാര്, അത് ഗ്രാസ് റൂട്ട് ലെവലിൽ മാത്രമേ ഞാൻ പ്രതീക്ഷിച്ചുള്ളൂ. പക്ഷേ ഷെട്ടി ആ ലിമിറ്റും ക്രോസ് ചെയ്തു. ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടും അയാളുടെ ഭാര്യയും വരെ ഒറ്റുകാർ. ഒരിക്കലും ശാപമോക്ഷം കിട്ടാത്ത ഈ മുടിഞ്ഞ ഡിപ്പാർട്ട്മെന്റിൽ ഒരുവനും വൺ മാൻ ഷോ നടത്തി ഷൈൻ ചെയ്യാൻ കഴിയില്ലെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ അത് വിശ്വസിക്കുന്നില്ല. ഞാൻ ആ ഷോ നടത്തും. ഷെട്ടിയല്ല, ഒരു കവലച്ചട്ടമ്പിയെ അറസ്റ്റ് ചെയ്യാൻ പോലും നാണം കെട്ട ഈ പോലീസ് ഫോഴ്സിനെ വെച്ച് കഴിയില്ലെന്ന് എനിക്കറിയാം. ഒറ്റുകാരുടെ എണ്ണം ഒരു ജോൺ വർഗീസിൽ ഒതുങ്ങുന്നില്ല. ഉണ്ടോ ടെലഫോൺ എക്സ്ചേഞ്ച് നമ്പർ കോഡ്? ഇന്നലെ വൈകുന്നേരം 5 മണി മുതൽ 9 മണി വരെ നിങ്ങൾ ഓരോരുത്തരുടെയും വീടുകളിൽ നിന്ന് പുറത്തേക്ക് വിളിച്ച നമ്പറുകളാണ്. അതിൽ ജോൺ വർഗീസിന്റെ വീട്ടിൽ നിന്ന് വിളിച്ചത് 2 നമ്പറുകൾ മാത്രം. ഒന്ന് എന്റെ വീട്ടിലേക്ക്, മറ്റൊന്ന് ഷെട്ടിയുടെ ഓഫീസിലേക്ക്. ഏത് കുറ്റവാളിയും സ്വയം പിടിക്കപ്പെടാനുള്ള ഒരു ലൂപ്പോൾ ഉപേക്ഷിക്കുമെന്നാണല്ലോ നമ്മുടെ പോലീസ് തിയറി. ഇത്രയും സർവീസ് ഉള്ള തനിക്ക്
ഈ നിസാര ലൂപ്പോൾ അടക്കാൻ കഴിഞ്ഞില്ലല്ലോടോ വർഗീസ്. ഒരു ശുദ്ധി കലശത്തിന് ഞാൻ ഒരുങ്ങുന്നില്ല. ചേഞ്ച് യുവർ സെൽസ് ഓർ എൽസ് ഐ വിൽ റിയാക്ട്. റിയാക്ട് അപ്പോൺ യു. ഫാത്തിമയോട് പ്രത്യേകം അന്വേഷണം പറയണം. ആ, അവൾക്കൊരു സമ്മാനം അകത്ത് വെച്ചിട്ടുണ്ട്, നരേന്ദ്ര ഷെട്ടി അങ്കിളുടേതായിട്ട്. നരേന്ദ്ര ഷെട്ടി. എടോ, തന്റെ വലത് കയ്യിലിരിക്കുന്ന ആ പൂച്ചണ്ടില്ലേ, ദാറ്റ് ബഞ്ച് ഓഫ് റെഡ് റോസസ്, ത്രോ ഇറ്റ് ഓഫ്. യാ, അതും പൊട്ടിയില്ല. പേടിച്ചതൊക്കെ വെറുതെ അല്ലേ? റഹീം ഹാജി കൊലക്കേസ് അന്വേഷിക്കാൻ താഹിർ സാഹിബ് അരിയിട്ട് വാഴ്ച പുതിയ പോലീസ് സൂപ്രണ്ട് മുഹമ്മദ് സർക്കാർ. ആള് ഭയങ്കരനാണെന്നാണ് എന്റെ ബോയ്സ് ഒക്കെ ഇവിടെ പറഞ്ഞ് പരുത്തുന്നത്. ആണോ? കീപ് അവേ ഫ്രം നരേന്ദ്ര ഷെട്ടി, മൈൽസ് അവേ. ഡു നോട്ട് ട്രസ്പസ്. അതിക്രമിച്ച് കടക്കരുത്. ബ്ലഡി ഷിറ്റ്. Ba 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 ba